1974 ജൂൺ 5 പാട്നയിലെ ഗാന്ധി മൈതാനത്ത് സംഘടിപ്പിച്ച പൊതുയോഗത്തിലാണ് ഇന്ദിരാഗാന്ധിയുടെയും കോൺഗ്രസിന്റെയും അമിത അധികാര പ്രവണതകൾക്കെതിരായ ജയപ്രകാശ് നാരായണൻ സമ്പൂർണ്ണ വിപ്ലവത്തിന് ആഹ്വാനം നൽകിയത്. ജെ പി പ്രസ്ഥാനം പാട്നയും ബീഹാറും കടന്ന് രാജ്യമാകെ വ്യാപിച്ചു. എവിടെയും പ്രക്ഷോഭം അലയടിച്ചു. വൈകാതെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. അർദ്ധ ഫാസിസ്റ്റ് വാഴ്ചയും പെൺ ഹിറ്റ്ലറും പിറന്നു. അടിച്ചമർത്തലിന് ഏറെ ആയുസുണ്ടായില്ല. ഏകാധിപത്യത്തിന്റെ പ്രതീകമായ കോൺഗ്രസ് സർക്കാർ നിലം പൊത്തി. ഏകാധിപത്യ ഫാസിസ്റ്റ് പ്രവണതകൾക്കെതിരായ ഈ വിധം പോരാട്ടങ്ങളുടെ വലിയ ചരിത്രം പാട്നയ്ക്കും ബീഹാറിനുമുണ്ട്. ജെ പിയുടെ ശിഷ്യന്മാരായി വളർന്ന നിതീഷ് കുമാറും ലാലുവും മുൻകൈയെടുത്ത് പാട്നയിൽ കഴിഞ്ഞ ദിവസം സംഘടിപ്പിച്ച പ്രതിപക്ഷ പാർട്ടി നേതാക്കളുടെ സംഘവും ഒരു ചരിത്ര നിമിഷം തന്നെ. ഏകാധിപത്യത്തിലേക്ക് നീങ്ങുന്ന മോദി ഭരണം അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രതിപക്ഷ നേതാക്കൾ സമ്മേളിച്ചത്. ഒരു തുടക്കമെന്ന നിലയിൽ ഇതൊരു വലിയ ചുവടുവെപ്പാണ്, രാജ്യമാകെ ആളിപ്പടരാവുന്ന മുന്നേറ്റത്തിന്റെ തുടക്കം. പക്ഷേ ദേശീയതലത്തിൽ വല്ലാതെ ശോഷിച്ചെന്ന യാഥാർത്ഥ്യം തിരിച്ചറിയാതെ കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്, അല്ലെങ്കിൽ മോദി സർക്കാരിന്റെ അമിത അധികാര പ്രവണതയ്ക്കുള്ള ഏറ്റവും നല്ല ഉദാഹരണമായ ഡൽഹി ഓർഡിനൻസ് വിഷയത്തിൽ പാട്ന യോഗത്തിലും ഇവർ കടുംപിടുത്തം പിടിക്കില്ലായിരുന്നു. ഡൽഹിയിലും പഞ്ചാബിലും എ പി പി മുഖ്യ പ്രതിയോഗി ആയതിനാലാണ് ഈ വിഷയത്തിലെ നിലപാടിന് സമയം വേണമെന്ന് കോൺഗ്രസ് വളഞ്ഞു പിടിക്കുന്നത്. ഡൽഹിയിൽ ഒരു ദശകമായി കോൺഗ്രസ് തീർത്തും ദുർബലമാണ്. 2020 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച 4.26% വോട്ട് മാത്രം 2015 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 10% താഴെയും. നിലവിൽ ഇവിടെ എ പിയും ബി ജെ പിയും തമ്മിലാണ് പോരാട്ടം. പഞ്ചാബിൽ ബി ജെ പി ദുർബലമായതിനാൽ എ പിയും കോൺഗ്രസും മത്സരിക്കുന്നതിൽ തെറ്റുമില്ല. ബംഗാളിൽ തൃണമൂലിന്റെ അക്രമ വാഴ്ചയെ എതിർക്കുമ്പോഴും ദേശീയതലത്തിൽ സി പി ഐ എം വേദി പങ്കിട്ടത് വർഗീയതയ്ക്കെതിരായ പോരാട്ടം ആത്മാർത്ഥമായതിനാലാണ്. ഈ തിരിച്ചറിവാണ് കോൺഗ്രസിന് ഉണ്ടാകേണ്ടത്. നിലവിൽ 17 പാർട്ടികളാണ് ദേശീയ ഐക്യത്തോടെ യോജിച്ചിരിക്കുന്നത്. ആർ എൽ ഡിയും ഐ എൻ എൽ ഡിയും ഒഴികെ മറ്റു 15 പാർട്ടികളുടെ പ്രതിനിധികൾ യോഗത്തിനെത്തി. അടുത്ത മാസം ഷിംലയിൽ ചേരുന്ന യോഗത്തിൽ ബി ജെ പിക്കെതിരായ പ്രചരണം പരിപാടികൾക്കും മറ്റും പ്രതിപക്ഷ പാർട്ടികൾ രൂപം നൽകും. എവിടെയാണ് പാളിച്ചുകൾ സംഭവിക്കുന്നതെന്നും മനസ്സിലാക്കാതെയാണ് കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് പോകുന്നത്. ഇങ്ങനെ പോയാൽ പരാജയം നേരിടേണ്ടി തന്നെ വരും.